നമസ്കാരം, കഥയ മുമയിലേക്ക് സ്വാഗതം. ഇന്ന് മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് പുസ്തകം 132 37 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച എം ജി ബാബു എഴുതിയ കച്ചേരിമുക്ക് എന്ന കഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കച്ചേരിമുക്ക് വളരെ നല്ലൊരു വായന അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. എം ജി ബാബു എന്ന എഴുത്തുകാരൻ താൻ നോക്കിക്കാണുന്ന സംഭവങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് നർമ്മരസം കലർത്തി നമുക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് കഥ അനുഭവപ്പെടുന്നത്. ആ കഥയുടെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനമാണ് ഇവിടെ നമ്മൾ പറയുവാൻ പോകുന്നത്. ഷെപ്പേഡ് എന്നുപേരുള്ള ചെറുപ്പക്കാരനാണ് ഈ കഥയിലെ നായകൻ. ഈ ചെറുപ്പക്കാരനെ കൂടാതെ ചായക്കട നടത്തുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ബേബി ചേട്ടനും ബേബി ചേച്ചിയും പിന്നെ ഡിക്രൂസ് ASI ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കഥ തുടങ്ങുമ്പോൾ ഷെപ്പേഡെന്ന ചെറുപ്പക്കാരൻ ബേബി ചേട്ടനും ബേബി ചേച്ചിയും നടത്തുന്ന ചായക്കടയിൽ ഒരു തൊഴിൽ അന്വേഷിച്ചെത്തുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ഒരു നല്ല ചെറുപ്പക്കാരനല്ലേ എന്ന് തോന്നി ബേബി ചേട്ടൻ അവനോട് കടയിലെ പണപ്പെട്ടിക്ക് അരികിലിരിക്കുവാൻ പണം വാങ്ങിച്ചിടുന്ന പണി ചെയ്യുവാൻ അവനെ ചുമതലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവന് ഭയമാണ്. സാധാരണ എല്ലാവർക്കും നല്ലൊരു ജോലി, ആ കടയിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജോലിയാണ് ഈ പണപ്പെട്ടിക്ക് അരികിലിരിക്കുക എന്ന ജോലി. പക്ഷേ ഷെപ്പേഡെന്ന ചെറുപ്പക്കാരൻ അത് കേൾക്കുമ്പോൾ പേടിയാണ് തോന്നുന്നത്. കാരണം എന്തെന്ന് എഴുത്തുകാരൻ തന്നെ നമ്മളോട് പറയുന്നത്, എഴുത്തുകാരൻ്റെ ശൈലിയോട് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ അത് സഹായിക്കും. ബേബിമാരുടെ കടയിലെ പണപ്പെട്ടിക്ക് മുന്നിലിരിക്കാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഷെപ്പേഡിന് ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 2ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക ഗണിത പരീക്ഷയിലെ ചോദ്യമാണ്. അന്നത്തെ ചോദ്യപേപ്പറിൽ 100 ന്യൂനം 99 = എത്ര എന്നൊരു ചോദ്യം. 100-ൻ്റെയും 99-ൻ്റെയും വലുപ്പത്തിൽ ഒന്ന് നടുങ്ങിപ്പോയി. 100-ൽ നിന്ന് 99 പോയാൽ എത്രയെന്ന് സ്വയം ചോദിച്ചു. കണ്ടെത്താൻ പേപ്പറിൽ കുറിച്ചിട്ട് ക്രിയ ചെയ്തു, വഴങ്ങുന്നില്ല. അവസാനം 99-നോട് വല്ലാത്ത പക തോന്നി. 100-ൽ നിന്ന് ഇറങ്ങിപ്പോടാ പട്ടി, നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നിട്ടും 99 കൂട്ടാക്കാതെ പിടിച്ചു നിന്നു. അയോഗ്യ നായേ, നിനക്ക് എവിടെ ധൈര്യം? വെട്ടും കുത്തുമേറ്റേ ആൻസർ ഷീറ്റ് ഗുരുതരാവസ്ഥയിലായി. മതിയടാ മതിയടാ, പേപ്പറിൽ കുരുകുര വരച്ചത് മതി. ബെല്ലടിച്ചപ്പോൾ ചമ്പാടൻ മാഷ് പേപ്പർ ബലമായി വാങ്ങിയപ്പോൾ തീരുമാനിച്ചതാണ്. കണക്ക് ശരിയാവില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു കണക്കുകൂട്ടലും ശരിയായിട്ടില്ല. ഇങ്ങനെയാണ് എം ജി ബാബു എഴുതി തുടങ്ങുന്നത്. കണക്കുമായിട്ടുള്ള ഷെപ്പേഡിൻ്റെ ബന്ധം അതാണ് ഷെപ്പേഡിനെ കണക്കപ്പെട്ടി പണപ്പെട്ടിക്കരിയിലിരിക്കുന്ന ജോലിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഭയം തോന്നിയത്. ആ ജോലി വേണ്ട, പകരം കൗണ്ടറിലിരിക്കുന്നതിന് പകരം ഞാനിവിടെ വല്ല പാത്രം കഴുകിയും മേശ തുടച്ചുമൊക്കെ ജീവിച്ചു കൊള്ളാം എന്നാണ് ഷെപ്പേഡ് മറുപടി പറയുന്നത്. ഏതായാലും തൽക്കാലം ഒരു ജോലി തേടിയാണ് ഈ ചെറുപ്പക്കാരൻ ഈ ചായക്കടയിൽ എത്തുന്നത്. വേറൊരു ജോലി കിട്ടുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അത്രയേ ഉള്ളൂ അവൻ്റെ ഉദ്ദേശം. അവന് താമസിക്കാൻ അല്പം സ്ഥലം വേണം. ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ സ്ഥലം വേണം. അതിനുവേണ്ടിയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്. ഏതായാലും അങ്ങനെ പാത്രം കഴുകാനും മേശ തുടയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ജോലിയിലേക്ക് ഷെപ്പേഡ് അവിടെ താൽക്കാലികമായിട്ട് പ്രവേശിക്കുകയാണ്. ഈ ബേബിച്ചേട്ടൻ്റെയും ബേബി ചേച്ചിയുടെയും കഥ അവരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിൽ നിന്നും പ്രേമിച്ച് ഒളിച്ചുകൂടി പാർക്കാൻ വന്ന സ്ഥലമാണ്. അവിടെ ഒക്കെ വിറ്റുപെറുക്കി ഇവിടെ വന്ന് താമസിക്കുകയാണ്. പഴയ ടൈപ്പ് ഒരു വീടാണ്. പക്ഷേ അവിടെ ഇവരൊരു ചെറിയ ഹോട്ടൽ പോലെ ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം ആരംഭിക്കുന്നു. ആഹാരത്തിൻ്റെ രുചി കൊണ്ട് കട വിപുലമാകുന്നു. വീട്ടിലെ സൗകര്യങ്ങളൊക്കെ കടയ്ക്ക്, അവരുടെ കിടപ്പുമുറി പിന്നീട് കടയായിട്ട് വികസിക്കുന്നു. അങ്ങനെ ആ വീടിൻ്റെ സിംഹഭാഗവും ഹോട്ടൽ അപഹരിച്ച് ഇപ്പോൾ വീട് തന്നെ മുഴുവൻ ഒരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്. ചില സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ വളരെ വലിയ തിരക്കാണ്, വിലയൊക്കെ കുറവാണ്. അതുകൊണ്ട് അവരൊരുമാതിരി പിടിച്ച് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹോട്ടലിൽ എല്ലായ്പ്പോഴും വളരെ വലിയ തിരക്കാണ്. രാത്രി കടയിൽ കസ്റ്റമേഴ്സെല്ലാം പോയി കഴിഞ്ഞിട്ട് ഡെസ്കും ബെഞ്ചുമൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കിടന്നാണ് ഇവരൊക്കെ ഉറങ്ങുന്നത്. ബേബിച്ചേട്ടനാണെങ്കിൽ നന്നായിട്ട് കൂർക്കം വലിക്കും, ഷെപ്പേഡിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഉറക്കം വരത്തുമില്ല.
അഥവാ ഉറങ്ങിപ്പോയ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക പതിവാണ്. ഇങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത്. നമുക്ക് കിട്ടുന്നൊരു പിക്ചർ ഇതാണ്, ബേബിച്ചേട്ടൻ്റെയും ചേച്ചിയുടെയും കടയിൽ ജോലി നോക്കുന്ന ഷെപ്പേഡ് പാത്രം കഴുകുകയും മേശ തുടയ്ക്കുകയുമാണ് അവൻ്റെ അവിടുത്തെ പണി. അതിരാവിലെ മുതൽ കടയിലെ കോടതിയുടെ കച്ചേരിമുക്കാണല്ലോ ഇത്, കോടതിയുടെ സമീപമാണ് ഈ കട. അതുകൊണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സിനും പ്രത്യേകതയുണ്ട്, അഡ്വക്കേറ്റുമാരായിരിക്കും, അല്ലെങ്കിൽ പ്രതിയെ വിലങ്ങ് വെച്ചുകൊണ്ടിരുന്ന പോലീസുകാർ, ഗുമസ്തന്മാർ, ഇവരൊക്കെയാണ് അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ്. ഇവർ തമ്മിൽ അടക്കി പിടിച്ചേ, കോടതിയുടെ കോടതിക്കകത്തും പരിസരത്തിനുമൊക്കെ ഒരു പ്രത്യേകമുണ്ട്, എപ്പോഴും അടക്കി പിടിച്ചേ സംസാരിക്കത്തുള്ളൂ. കടയിലെത്തിക്കഴിഞ്ഞാലും ഇവരെല്ലാവരും വളരെ അടക്കി പിടിച്ച് സംസാരിക്കുന്നുള്ളൂ. അനീതിക്കെതിരെയുള്ള പൊട്ടിത്തെറികൾ അവിടെ കേൾക്കാം, തെറികൾ പറയുന്നത് കേൾക്കാം, പക്ഷെ എല്ലാം ഒരു അടക്കി പിടിച്ചുള്ള രീതിയിലായിരിക്കും പറയുക. ഇതെല്ലാം കൂടെ ആകെ സജീവമാണ് ഹോട്ടൽ രാവിലെ ഒരു 8-9 മണി മുതൽ. എല്ലാവർക്കും വലിയ തിടുക്കമാണ് അവിടെ വരുന്നത്. കഞ്ഞിയായാലും ചായയായാലും സമോസയായാലും എല്ലാവർക്കും വേഗം വേണം. വേഗം കഴിച്ച് പണം എഴുതി പണം നൽകിയിട്ട് പോവുക. അന്നേരം അവിടെ ക്യൂ ആയിരിക്കും എപ്പോഴും, ഒരു മേശ ഒഴിയാനായിട്ട് പരിമിതമാണ് സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഷെപ്പേടി പാത്രം എല്ലാം എടുത്ത് മാറ്റി അവിടെ തുടച്ച് വൃത്തിയാക്കാൻ. അവനത് വേണ്ടത്ര പരിചയവുമായില്ല, പരിചയക്കുറവ് കൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ അവന് പറ്റാറുണ്ട്. അങ്ങനൊരു ഒരിക്കലാണ് ഒരു ദിവസം അവനെ പെട്ടെന്ന് മേശ തുടയ്ക്കുന്ന പാത്രം എടുക്കുകയും ചെയ്യുന്നിടയ്ക്ക് പാത്രത്തിൻ്റെ അകത്തെ കറി തട്ടി തൂവി ASI പാൻസേൽ വീഴുന്നുണ്ട്. അലക്കി തേച്ച് വടിയാക്കിയ കാക്കി പാൻസാണ്. കോടതിയിൽ അല്പം കഴിഞ്ഞാൽ കയറി കൂട്ടിൽ നിൽക്കേണ്ടതാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ട് സാക്ഷിക്കൂട്ടിലൊക്കെ നിന്നും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തേണ്ടുന്നതായിട്ടുള്ള ASIക്കാണ് ഇങ്ങനെ ഒരു പറ്റിയത്. ഇവൻ പെട്ടെന്ന് ASIക്ക് ദേഷ്യം, ASI ഡിക്രൂസ്, നമ്മളിവിടെ പറഞ്ഞൊരു കഥാപാത്രം ഡിക്രൂസാണത്. അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ നായിൻ്റെ മോനെ എന്ത് തെമ്മാടുത്തമാണ് കാട്ടിയതെന്നും പറഞ്ഞ് ഇവൻ്റെ കാരണക്കുറ്റിക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ചെവിട് പപ്പടമായിപ്പോയി. പഴയ പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് പഴയ റേഡിയോ സിലോൺ സ്റ്റേഷൻ പോലെ കുറച്ചു നേരത്തേക്ക് സൗണ്ട് തീരെയില്ലാതായി. പതുക്കെ മുഴക്കം മാറി സൗണ്ട് തിരിച്ചു വരുമ്പോൾ ഡിക്രൂസാറിൻ്റെ കടി തുള്ളിയ ശബ്ദം നിലച്ചിരുന്നില്ല അപ്പോഴുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇതാണ് അവിടെ ഉണ്ടായ ഒരു സംഭവം. അതേപോലെ വീണ്ടും ഒരടിയുടെ പൊട്ടുന്നതിന് മുമ്പ് ബേബി ചേച്ചിയോട് ഡിക്രൂസാർ ചോദിച്ചു. പോലീസുകാർക്ക് എപ്പോഴും സംശയമാണല്ലോ, ഏതടി ഈ നശൂലം പിടിച്ചവൻ? ഇവർ കണ്ണു കാണില്ലേ? ഇവരെ കണ്ടിട്ട് ആകെപ്പാടെ വശപ്പശക്ക് നോക്കുന്നു തോന്നുന്നുണ്ടല്ലോ. എവിടെ നിന്ന് വന്നാടി? ഇവൻ്റെ അഡ്രസ്സോ വല്ലതും നിൻ്റെ കയ്യിലുണ്ടോ? വേറെ ആരെയും നിർത്തിയില്ലേ കടയിൽ ഒക്കെ ഇവരെ അല്ലാതെ കണ്ട്? ഇങ്ങനെയൊക്കെ ചോദിച്ച് ഡിക്രൂസ് വളരെയധികം ബേബി ചേച്ചിയോടും തട്ടിക്കയറുന്നുണ്ട്. ബേബി ചേച്ചി അയ്യോ പോറ്റിയൊക്കെ പറഞ്ഞ് അയ്യോ ബേബി ചേച്ചി അവനൊരു സാധുവാണ് സാറേ, ക്ഷമിക്കേ, അവൻ്റെ പരിചയക്കുറവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതല്ലേ സാറാ. പാൻസ് ഞഴിച്ചിരുന്ന തന്ന ഷട്ടയിലാണ് കേട്ടോ, പാൻസേലല്ല ഈ കറി വീഴുന്നത്, ഷർട്ടി ഞഴിച്ചു തന്നേക്ക്, ഞാനത് ഇപ്പം കഴുകി വൃത്തിയാക്കി ഇസ്തിരിയിട്ട് തരാം, ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം ശരിയാക്കി തരാം. ഉടനെ ഡിക്രൂസ് പറയുക അതൊന്നും ശരിയാകത്തില്ല, കാരണം എനിക്ക് കോടതിയിൽ ഉടനെ എത്തണം, എപ്പോഴാണ് കേസ് വിചാരണയ്ക്ക് വിളിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തുള്ളിച്ചാടി ഇവനെ ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ട് ഡിക്രൂസ് പോവുകയാണ്. അന്നേരം ബേബി ചേച്ചി പോയി കഴിഞ്ഞിട്ട് ഇവനോട് ഉപദേശിക്കുന്നുണ്ട്, ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, നീ ജോലി ചെയ്യുമ്പോൾ നിനക്ക് അതിലൊന്നും ഒരു ശ്രദ്ധയില്ല, നീ എന്തോ ആലോചിച്ചുകൊണ്ടാണല്ലോ ചെറുക്കാൻ എപ്പോഴും പണിയെടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ബേബി ചേച്ചി. ഏതായാലും ഡിക്രൂസ് ASIയെ ആ ചായക്കടയിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റിയില്ല, കാരണം അവിടെ എപ്പോഴും ഗുണ്ടകളുടെ ശല്യമൊക്കെ ഉള്ളതാണ്, പണപ്പിരിവുകാരും ഗുണ്ടകളും ഒക്കെ വരും, അപ്പോഴൊക്കെ ഒരു ആശ്രയം ഈ ഡിക്രൂസ് സാറാണ്. അതുകൊണ്ട് ഡിക്രൂസ് സാറിനെ ഒഴിവാക്കിയിട്ടൊന്നും ഇവിടെ കട നടക്കത്തില്ല, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നീ അയാളുടെ മുന്നിൽ ഇനി ചെന്ന് പെടരുതെന്നൊക്കെ പറയുകയാണ്. ഏലും ഡിക്രൂസ് സാറ് പിന്നീട് കടയിൽ വരുമ്പോഴൊന്നും ഇവനെ കാണത്തില്ല. ഇവനെ അടുത്തൊരു ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ പോകും. പാർട്ട് ടൈം ജോലിയായിട്ടാണല്ലോ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്. ഇത് കൂടാതെ അവൻ്റെ ഒരു പരിപാടി ധ്യാന കേന്ദ്രത്തിൽ എന്തോ പണിയുണ്ട്, അവിടെ പോയി പണിയെടുക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്നത്. അതുപോലെ അതുമാത്രമല്ല, ചായക്കട താൽക്കാലിക കേന്ദ്രമാണ്. ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി സാക്ഷ്യം പറയുക, സാക്ഷ്യം പറയുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ടല്ലോ അവിടെ. വിശ്വാസികൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞ് എനിക്കിങ്ങനെ പറ്റി, അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായി, ദൈവ അനുഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു പണിയിലൂടെ അവൻ ഏർപ്പെടുന്നുണ്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ദിവസം ഇവൻ ASIയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കും. പക്ഷേ ASI ഇവനെ മറക്കത്തില്ല. എന്ത് ചെയ്യാ ചെറുക്കൻ എന്ന് ചോദിക്കുന്നവരെ പറയുമോ, അവനിവിടെയൊക്കെ ഉണ്ട്,
സാറേ, അവന് വളരെ പാവം, സാർ ഉദ്ദേശിക്കുന്ന കൂട്ടൊന്നുമുള്ള കക്ഷിയല്ല അവന്, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, ഒരു കള്ളവും കൂടെ പറയാം, അകന്ന ബന്ധുവാണ്, അവൻ എന്തെങ്കിലും ഒരു പണി വേണം എന്ന് പറയുമ്പോൾ ഡിക്രൂസ്, ഡിക്രൂസിനൊരു സഹതാപമൊക്കെ തോന്നും. ഡിക്രൂസ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ അടുത്ത ദിവസം തൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടാനായിട്ട് പറയുകയാണ്. ഈ എന്നിട്ട് ASI അവനോട് ചോദിക്കും, നിനക്ക് മേശ തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതും അല്ലാതുള്ള വേറെ എന്തൊക്കെ പണി അറിയാമെന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ അവൻ ആലോചിക്കുമ്പോൾ അവന് പിന്നെ അറിയാവുന്ന പണി ഈ സാക്ഷ്യം, ധ്യാനകേന്ദ്രത്തിലെ പ്രൈസ്തലോട് വിളികളും പൊട്ടിത്തെറിയും അതിൻ്റെ ഇടയ്ക്കിടെയുള്ള സാക്ഷ്യം പറച്ചിലും ഒക്കെ അവൻ അറിയത്തുള്ളൂ. പ്രധാന ജോലി ഇപ്പോൾ അവൻ അറിയാവുന്നത് അതാണ്, സാക്ഷ്യം പറയുന്നത്. ഡിക്രൂസ് ASI ചോദിക്കും, അതൊരു പണിയാണെന്നോടാ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറയുന്നതാണോ ഒരു പണി? ദേഹമനങ്ങിയുള്ള പണി വല്ലതും നിനക്കറിയാമോ? അവന് ഒരു പണി അറിയാം, ഓട്ടോറിക്ഷ ഓടിക്കാൻ. അത് പക്ഷേ അവൻ ഡിക്രൂസ് സാറിൻ്റെ അടുക്കൽ പറയത്തില്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം എന്നുള്ളത് അവർ പറയത്തില്ല. അന്നേരം ഡിക്രൂസ് അവനൊരു പണി ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നീയേലും അവിടെ ദൈവത്തിൻ്റെ മുമ്പില്ല സാക്ഷ്യം പറയുന്നത്, നീ കോടതി സാക്ഷ്യം പറ, അത് നീതിക്ക് വേണ്ടിയുള്ള സാക്ഷ്യം പറച്ചില്ല. ഞാൻ പറയുന്ന കൂട്ടുള്ള നീതി സ്ഥാപിക്കാനായിട്ട് സംസ്ഥാപനാർത്ഥം ഞാൻ ചിലതൊക്കെ പറഞ്ഞു തരും, അത് നീ കോടതിയിൽ പറയണം. കോടതിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, പോലീസുകാർക്ക് വേണ്ടി കള്ളസാക്ഷി പറയുക. അവർ കള്ളസാക്ഷി എന്നല്ല പറയുന്നത്, നീതി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാക്ഷ്യം പറച്ചിലാണ്. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ നീ നാളെ ക്വാർട്ടേഴ്സിലോട്ട് വരാൻ പറയും. ഇവനെ പിറ്റേ ദിവസം ക്വാർട്ടേഴ്സിൽ പോവും. ഇവനെ ചില കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയാനായിട്ട്, കള്ളസാക്ഷി പറയാനായിട്ട് പോലീസുകാർ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഈ സാക്ഷിയുടെ മൊഴിയെ ആശ്രയിച്ചാണ് പ്രോസിക്യൂഷൻ വിധി, പ്രോസിക്യൂഷൻ്റെ പെർഫോമൻസ് അതനുസരിച്ചാണ് ശരിയാകുക. പോലീസും പ്രോസിക്യൂഷനും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന കേസ് വിജയിക്കണമെങ്കിൽ സാക്ഷി വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അന്നേരം അവർക്ക് പറ്റിയ സാക്ഷിയെ കൊണ്ട് അവരെ എല്ലാം കണ്ടതുപോലെ കള്ളത്തരം പറയിപ്പിക്കും. അത് നീതിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് അതിലൊന്നും നീ പള്ളിയിൽ പറയുന്ന ദൈവത്തിന് വേണ്ടി പറയുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ നീതിക്ക് വേണ്ടി സാക്ഷി പറയുന്നു എന്ന് കണക്കാക്കിയാൽ മതി എന്ന് പറയും. ഇവൻ ഒരു കേസ് പറയാനായിട്ട് അവിടെ ചെല്ലും. ഒരു വാഹനാപകടമാണ്, ആ വാഹനാപകടത്തിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡിക്രൂസ് ASI ഡിക്രൂസ് വരച്ചൊക്കെ കാണിച്ചു വെക്കും. നീ ഇവിടെ നിൽക്കുന്നു, വാഹനം ഇവിടെ രണ്ട് വാഹനം തമ്മിൽ മുട്ടുന്നു, ഇന്നതാണ് സംഭവം, നല്ല നടന്നുകൂട്ട് പറയണം. ഇവൻ ഡിക്രൂസ് ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് വളരെ നന്നായിട്ട് സാക്ഷി പറയും. അത് ചുമ്മാ ഒന്നുമല്ല, കാണാതെ പഠിച്ച് എഴുതി കൊടുത്തതൊക്കെ കാണാതെ പഠിച്ച് വന്നിട്ട് പറയും. അപ്പോൾ അത് ASI പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാമല്ലോടെ, കണ്ടാൽ നിൻ്റെ ഒരു അയ്യോഭാവൻ ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ നിനക്ക് ഈ സാക്ഷി പറയുന്ന ഫീൽഡിൽ വലിയ ഭാവിയാണുള്ളതെന്ന് ഡിക്രൂസ് പറയുകയാണ്. ഒരു പൈസയും ഇവന് കൊടുക്കും. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പള്ളിയിലെ സാക്ഷ്യം പറച്ചൊരു പോരാതെ കണ്ട് ഇവൻ കോടതിയിലും സാക്ഷ്യം പറയും. അതെല്ലാം നല്ല രീതിയിൽ, പോലീസുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ കൃത്യമായി പറയും. കോടതിക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ പറയും. അങ്ങനെ ആകെ തിരക്കിലായി ഷെപ്പേഡിൻ്റെ ജീവിതം. ഹോട്ടലിൽ പോകണം, പള്ളിയിൽ പോകണം, ഈ കോടതി സാക്ഷി പറയാൻ പോകണം. പക്ഷേ ഈ കള്ളസാക്ഷി പറഞ്ഞതിന് ശേഷം രാത്രിയിൽ ഇവന് ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത് വളരെയധികം കൂടി. വേവിച്ചം പോലും രാത്രി ഇവൻ്റെ കരച്ചിൽ കേട്ടൊക്കെ ഉണരും. എന്താണ് സ്വപ്നം നീ കാണുന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയത്തില്ല, അവൻ സ്വപ്നത്തിൽ ഞെട്ടി ഉണരും. അന്നേരം പറയടാ, സ്വപ്നം കണ്ടത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഭരിക്കും ജീവിതത്തിൽ, അത് പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇവൻ പറയുന്നില്ല. മനഃശാസ്ത്ര വിദഗ്ധനെ പോലെ ബേബിച്ചേട്ടൻ ചോദിക്കും, അത് പറയാം. ബേബിച്ചേട്ടൻ, നിന്റെ കരച്ചിമ്പുകളൊക്കെ കേട്ടോ, നിന്നെ ഞാൻ എന്തോ ഉപദ്രവിച്ചു എന്ന് തോന്നുമല്ലോ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവൻ്റെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വരും. രാത്രിയുടെ ഇരുട്ടിനെ വെട്ടിക്കീറിപ്പായുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഹെഡ്ലാം ക്ഷപ്പേടിൻ്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു. പെട്ടെന്ന് എതിരെ നിന്ന് അതിവേഗം വന്ന ടിപ്പർ ലോറി അതിനു മുന്നിൽ ഇടിച്ചു കുടിച്ചില്ലെന്ന മട്ടിൽ ബ്രേക്കിട്ട് നിർത്തി. ഓട്ടോക്കാരൻ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും വീതി കുറഞ്ഞ റോഡിൽ ശ്രമം പരാജയപ്പെട്ടു. അതിന് പിന്നിൽ വന്ന മറ്റൊരു വാഹനത്തിൽ നിന്ന് നാലു പേർ ഇറങ്ങി വന്ന് ഓട്ടോ ഡ്രൈവറുടെ കണ്ണിൽ മരണത്തിൻ്റെ നിഴൽ പിടഞ്ഞു. ആ നിമിഷം അയാൾ ഇറങ്ങി ഓടി. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനപ്പുറത്ത് മറ്റൊന്നും ഓട്ടോറിക്ഷക്കാരൻ ആലോചിച്ചില്ല. ഓട്ടോറിക്ഷക്കാരിൽ യാത്രക്കാരായ ഒരു പെൺകുട്ടിയും രണ്ട് ചെറുപ്പക്കാരുമുണ്ട്. കാറിൽ നിന്നെത്തിയവർ പെൺകുട്ടിയെ അവളുടെ പ്രതിഷേധം വകവയ്ക്കാതെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നാലെ പാഞ്ഞെത്തിയ രണ്ട് ചെറുപ്പക്കാർ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല. പെട്ടെന്ന് ഒരു കുടുവാളിൻ്റെ തിളക്കം, ഇരുട്ടിനെ പിളരുന്ന നിലവിളി. അങ്ങനെ ആ ഓട്ടോറിക്ഷയിലുള്ള രണ്ട് ചെറുപ്പക്കാരെ കൊല്ലപ്പെടുകയാണ്. പെൺകുട്ടിയെയും കൊണ്ട് ഈ പുറകെ വന്ന ജീപ്പിലുള്ള ആൾക്കാർ കടന്നുകളയുകയും ചെയ്യും. ഇതാണ് അവൻ കണ്ട സ്വപ്നം. ഈ സ്വപ്നം
വേവിച്ചനോടിവൻ പറയത്തില്ല. ഇത് കണ്ട് പലപ്പോഴും അവൻ വിയർക്കുകയും ഞെട്ടി ഉണരുകയും ഒക്കെ പോയി. പുറത്തു പോയി മൂത്രമൊഴിക്കാൻ പോലും അവന് ഭയമാണ്. ആരെങ്കിലും തന്നെ തട്ടിക്കളയുമോ എന്നുള്ള പേടിയാണ്. നിരവൻ വിചാരിക്കും, ഇത് ഈ സ്വപ്നത്തെക്കുറിച്ച് സംഭവിക്കാൻ പോകുന്ന സ്വപ്നത്തെയല്ലേ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ. അച്ഛനെ കണ്ട് പറഞ്ഞാലോ, പള്ളിയിലച്ഛനെ കണ്ട് പറഞ്ഞാലോ, അദ്ദേഹം ധ്യാനിച്ചെന്തെങ്കിലും നൽകിയാലോ. പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്ന സ്വപ്നമല്ല, സംഭവിച്ച കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഇവൻ ഈ പറയുന്നത്. ഏതായാലും പിറ്റേന്ന് ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് അവൻ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കും. അച്ഛനെല്ലാം സാത്താൻ്റെ കളിയാണ്, അവനെ ചില ക്രിയകളൊക്കെ ചെയ്ത് ഒരു കൊന്തമാല അവൻ്റെ കഴുത്തിലിടും, നന്നായി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാനൊക്കെ പറയും. ഏതായാലും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തുടർന്നു പോകുമ്പോൾ ഡിക്രൂസ് സാർ പിന്നെയും ഇവനെ രണ്ട് മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് വീണ്ടും വിളിപ്പിക്കുകയാണ്, ഒരു കേസിൻ്റെ വാദത്തിന് വേണ്ടിയിട്ട്, വാദത്തിന് വേണ്ടിയിട്ട് സാക്ഷി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ ഡിക്രൂസ് സാറിൻ്റെ ക്വാർട്ടേഴ്സിലെത്തും. ഡിക്രൂസ് സാർ പറയും, അടുത്ത 12-ാം തീയതി ഒരു പുതിയ കേസിൻ്റെ വിചാരണയുണ്ട്, എത്ര തിരക്കാണെങ്കിലും നീ തന്നെ വരണം, നിനക്കേ അത് നന്നായി പറയാൻ പറ്റത്തുള്ളൂ. നാളെ നീ പറഞ്ഞു, ഒരു ഇരട്ടക്കൊലപാതകത്തിൻ്റെ വിചാരണയുടെ കാര്യമാണ്, അത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നുണ്ടല്ലോ, അതിൽ സാക്ഷി പറയേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നാളെ പറഞ്ഞുതരാം, രാവിലെ നീ വരണം. ഇരട്ടക്കൊലപാതകം നോക്കുമ്പോൾ ഇവന് പേടിയാവും, ഏതാണ് ഇരട്ടക്കൊലപാതകം? അന്ന് രാത്രി ജോലിയെല്ലാം തീർത്ത് ഉറങ്ങാൻ കിടന്ന ഷെപ്പേഡ് അർദ്ധരാത്രിയിൽ പേടിച്ച് ഉറക്കെ വീണ്ടും നിലവിളിക്കുകയാണ്. ബേവിച്ചൻ തട്ടി ഉണർത്തിയപ്പോഴാണ് അവൻ ആ സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബേവിച്ചൻ ആകാംക്ഷയോടെ അവനോട് ചോദിക്കുന്നു, നീ ഇന്നും സ്വപ്നം കണ്ടോ, എന്താ ഉണ്ടായത്? ഉടനെ അവൻ പറയാണ്, എന്നെ അവരെല്ലാവരും കൂടെ കൊല്ലും, എന്നെ രക്ഷിക്കണം ബേവിച്ചേട്ടാ. ഷെപ്പേഡ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് പിറുപിറുക്കുകയാണ്, എടാ മിണ്ടാതിരി, എല്ലാം നീ ഇത് വെറും സ്വപ്നമല്ലേ നീ കണ്ടത്, നിന്നെ ആരും ഇവിടെ വന്നൊന്നും ചെയ്യത്തില്ല, എന്താ കണ്ടതെന്ന് വെച്ചാൽ നീ പറ, മറ്റുള്ളവരോട് പറഞ്ഞാൽ സ്വപ്നം ഫലിക്കില്ല. അങ്ങനെ അവൻ സ്വപ്നത്തിൽ കണ്ടതെന്താണെന്ന് പറയുകയാണ്. ഡിക്രൂസ് സാർ പറഞ്ഞിട്ട് അവൻ ഇരട്ടക്കൊലപാതകത്തിൽ സാക്ഷിമൊഴി കൊടുത്ത് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി, സ്വപ്നത്തിൽ കാണുന്നതാണ്. റോഡിലൂടെ ഇവിടേക്ക് ഹോട്ടലിലേക്ക് നടന്നു വരുമ്പോൾ പിന്നിൽ നിന്നൊരു ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കാൻ പാഞ്ഞു വന്നു, ഒച്ച കേട്ട് ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടു. അപ്പോൾ അല്പം ദൂരെയായി വലിയ ശബ്ദത്തോടെ ജീപ്പ് ബ്രേക്ക് ചവിട്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും ഇവൻ്റെ നേരെ ചീറിപ്പായുകയാണ്. 4 പേർ അതിൽ നിന്നും ചാടിയിറങ്ങി ഇവനെ കൊല്ലാനായിട്ട് വരും. അവരുടെ കയ്യിലൊക്കെ ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെ തിളക്കമുണ്ടായിരുന്നു. കൂട്ടിമുട്ടുന്ന ലോഹത്തിൻ്റെ മരണമണിയൊച്ച, വെട്ടിക്കൊലട ആ കഴിവേരുടെ മോനെ എന്ന് ജീപ്പിനുള്ളിൽ നിന്ന് ആരോ ഉറക്കെ ആക്രോശിച്ചു. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കാതെ വേഗം ഓടുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. വേഗതയ്ക്ക് തടസ്സമാണ് ചെരുപ്പെന്ന് കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞ്, അങ്ങനെ ആ ഒരു നിർണായക നിമിഷത്തിലാണ് ഒരു വെട്ടാനായിട്ട് അങ്ങോട്ട് ഓങ്ങുമ്പോഴാണ് ഇവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അപ്പോഴാണ് ബേവിച്ചൻ എന്താന്ന് ചോദിക്കുന്നത്. ബേവിച്ചൻ പറയാം, ആ നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യത്തില്ല, നീ പേടിക്കണ്ട, നീ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് കിടന്നിട്ടാണ് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്, നീ നന്നായി പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ രാവിലെ അവനവിടെ എഴുന്നേക്കും, എന്നിട്ട് മടിച്ച് മടിച്ചാണ് ഡിക്രൂസിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത്. തിരക്കിട്ട് ഇച്ചിരി താമസിച്ചാണ്, തിരക്കിട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഡിക്രൂസ് ഇവനെ കാത്തിരിക്കുക, വാ ഇരിക്ക്, എന്നിട്ട് അവന് വേണ്ടി ഒരു ചായയും പഴംപൂരിയൊക്കെ വാങ്ങിവെച്ചിരുന്നു, അതൊക്കെ കൊടുത്തു. എന്നിട്ട് കേസിൻ്റെ കാര്യങ്ങൾ ഡിക്രൂസ് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നു. 2 വർഷം മുമ്പ് ആനച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ഒരു വലിയ കുടുംബമുണ്ട്, പെരുന്തോട്ടത്തിൽ എന്നതാണ് കുടുംബത്തിൻ്റെ പേര്. വലിയ ക്രൈസ്തവ ആഢ്യ കുടുംബമാണ്. അവിടെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരു യുവാവ് സ്നേഹിച്ചു. ആ യുവാവാണെങ്കിൽ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യാനിയാണ്, ഒരു കറുത്ത നിറമൊന്നുമില്ലാത്ത ഒരു പയ്യൻ. അവൻ മാത്രമല്ല, അവൻ്റെ ഒരു കൂട്ടുകാരനും ഇവളെ പ്രേമിച്ചിരുന്നു. പ്രേമമല്ല, അവന് നോട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പേ ആദ്യം പറഞ്ഞ ആൾ ഇവനെ കൊത്തിയതിനാൽ പിന്മാറുകയായിരുന്നു. ഇതൊക്കെ ഡിക്രൂസ് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അവരുടെ പ്രേമത്തിൻ്റെ കാര്യം വീട്ടുകാരറിഞ്ഞതോടെ ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു രാത്രിയിൽ അവർ ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോടിയവർക്ക് സഹായിയായിട്ട് ഈ രണ്ടാമതുള്ള ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനും അവൻ്റെ കൂട്ടുകാരനാണല്ലോ, അവനും കൂടെ കൂടി പരിചയത്തിലുള്ള ഒരു ഓട്ടോ പിടിച്ചാണ് അവരെ യാത്രയാകുന്നത്. പക്ഷേ വഴി വെച്ച് ഇവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി, പിന്നെ പരസ്പരം അടിയായി, പരസ്പരം വെട്ടിയും ചവിട്ടിയും
കുത്തിയും രണ്ടുപേരും ചത്തു. പെൺകുട്ടിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഷോക്കായി അവൾ സ്വന്തം വീട്ടിൽ ഒരു വിധത്തിൽ എത്തിച്ചേർന്നു. മാനസിക സമ്മർദ്ദം സഹിക്കാതെ രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്തു. ഇതാണ് നടന്ന സംഭവം. പക്ഷേ അത് കേസായി കഴിഞ്ഞ കുറച്ച് നാളായി കോടതി കറങ്ങിത്തിരിയുകയാണ് ഈ കേസ്. ഇനിയാണ് നമ്മുടെ ജൂലി അവന് ഡിക്രൂസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓട്ടോക്കാരനാണ് ഈ സംഭവത്തിലെ ഏക സാക്ഷി. പക്ഷേ അവന് എവിടാണെന്ന് അറിയത്തില്ല. നാളിതുവരെ അവനെ കണ്ടിട്ടില്ല. അവൻ മിസ്സിങ്ങാണ്. അവനെ കൊന്നുകളഞ്ഞു നോക്കി കേൾക്കുന്നുണ്ട്. നാട് വിട്ടുപോയെന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ വേഷമാണ് ഷെപ്പേഡ് ധരിക്കേണ്ടത്. ഈ കള്ളസാക്ഷിയായിട്ട് പറയേണ്ടത് ഓട്ടോറിക്ഷക്കാരനായിട്ടാണ് പറയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഷെപ്പേഡിൽ അപ്രതീക്ഷിതമായൊരു ഞെട്ടലുണ്ടോ? ഏ, ഇതൊന്നും ഇങ്ങനെ അല്ല സാറേ നടന്നത്. ഷെപ്പേഡ് വിയോജിച്ചു. സാധാരണ അവൻ ഡിക്രൂസ് സാർ പറയുന്നതിനെതിര് പറയുന്നയാളല്ല. എന്നിട്ട് ഷെപ്പേഡ് യഥാർത്ഥത്തിൽ നടന്ന എന്താണെന്ന് പറയുകയാണ്. അവരുടെ ഒളിച്ചോട്ട വിവരം രഹസ്യമായി മണത്തറിഞ്ഞ പെണ്ണിൻ്റെ അപ്പനും സഹോദരന്മാരും വന്ന് ഓട്ടോ തടഞ്ഞു നിർത്തുകയായിരുന്നു സാറേ. ശരിക്കും സംഭവിച്ചത് അങ്ങനെയാണ്. തറവാടികളായ അവർക്ക് ഇത് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവരുടെ ബന്ധം, അവർ രണ്ടുപേരെയും വെട്ടിയും ചവിട്ടിയും കൊന്നിട്ട് രാഖി രാമാനം പെണ്ണിനെയും കൊണ്ട് പോയി. പക്ഷേ അവർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നത് രണ്ട് ദിവസം കടന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അപ്പൻ്റെയും ആങ്ങളമാരുടെയും ഈ പ്രവൃത്തിയിൽ മനം നൊന്ത് പെൺകുട്ടി തൂങ്ങി മരിച്ചു. കാര്യങ്ങൾ അങ്ങനെയാണ് സാറേ എന്ന് ഷെപ്പേഡ് ഡിക്രൂസിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ഡിക്രൂസിന് ദേഷ്യം വരും. നിനക്ക് ഇതങ്ങനെ മനസ്സിലായി? ഇവിടെ ഓരോരുത്തരിങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കഥകൾ കിംവദന്തികൾ നാട്ടിൽ പരന്നിട്ടുണ്ട്. അത് കേട്ടിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നും അല്ല നടന്നത് എന്ന് പറയും. എന്നിട്ട് അല്ല സാറേ, ഞാനിത് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടു. നീ ആരാ? അയ്യർ ദി ഗ്രേറ്റാണ്. സ്വപ്നത്തിൽ പറയുന്നതൊക്കെ അങ്ങനെ നടക്കാൻ, അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഇവനോട് ദേഷ്യപ്പെടുകയാണ്. കാരണം അവൻ പറയാം, അയ്യോ അങ്ങനൊന്നും പറയാൻ എന്നെ കൊണ്ടാവില്ല സാർ, അതൊക്കെ സത്യത്തിന് നിരക്കാത്തതാ. സാറിൻ്റെ കാല് പിടിക്കാൻ ദയവായി എന്നെ ഈ സാക്ഷി പണിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുകയാണ്. ഉടനെ ഡിക്രൂസ് പറയും, പറ്റത്തില്ല, കോടതിയുടെ മുമ്പാകെ എല്ലാം നിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുമാറ്റി പറഞ്ഞാൽ ശരിയാകത്തില്ല, ഒഴിവാക്കാനൊന്നും ഇനി പറ്റത്തില്ല. നീ ധൈര്യമായിരിക്കും, നീ എന്തിനാ പേടിക്കുന്നത്? ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇപ്പോൾ അവർ വന്ന ഓട്ടോയുടെ ഡ്രൈവറാണ് എന്ന് വെച്ച് നീ ഭയപ്പെടേണ്ട. കോടതി നിന്നോട് അവിടെ ഓട്ടോ ഒന്നും ഓടിക്കാനൊന്നും പറയത്തില്ല. അതൊന്നും പ്രധാന കാര്യവുമല്ല. കാരണം ഇവൻ ഓട്ടോ ഓടിക്കാൻ അറിയാമെന്നുള്ള കാര്യം ഡിക്രൂസിന് അറിയില്ലല്ലോ. നീ എന്തിനാണ് പേടിക്കുന്നത്? കള്ളസാക്ഷി പറയുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നീ എത്ര ഭംഗിയായിട്ട് പറയുന്ന ആളാണ്. അതിന് ഷെപ്പേഡ് പറയാണ്, നടന്നത് ഇതുപോലല്ല സാറേ. ഷെപ്പേഡ് ശബ്ദം താഴ്ത്തിയിട്ട് പറഞ്ഞു, നുണ പറയാൻ വയ്യാഞ്ഞിട്ടാ, ഞാൻ ശരിക്കുമുള്ള സാക്ഷിയാണ്. എസ് ഐ ഡിക്രൂസ് പുതിയ ആളെ കാണുന്നത് പോലെ അവനെ ഇങ്ങനെ നോക്കി. ഏതോ ബാധയേറ്റ ഒരാളെപ്പോലെ തോന്നി. അവൻ്റെ മുഖം വെളുറി വെളുത്തിരിക്കുന്നത് ഇരിക്കുന്നു. വേവിച്ചത കടയിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണാറുള്ള ഒരു ദുസ്വപ്നത്തിൽ അവൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നു. അവരെന്നെ കൊല്ലും സാറേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുകയാണ്. അതായത് കള്ളസാക്ഷി പറയാൻ പറഞ്ഞു പഠിപ്പിക്കും, പക്ഷേ അവൻ ആ കേസിലെ യഥാർത്ഥ സാക്ഷിയാണെന്നുള്ള ആ ക്ലൈമാക്സിൽ ആ സത്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. നല്ല ഒരു കഥയാണ് എം ജി ബാബുവിൻ്റെ കച്ചേരി മുക്ക എന്ന ഈ കഥ. മാതൃഭൂമിയിൽ എല്ലാവരും ആ കഥ വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥയമ്മ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.